വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പൈപ്പും ടാങ്കും, അഥവാ പൈപ്പ്സ് ആൻഡ് സിസ്റ്റേൺസ്. മിക്ക എക്സാമിനും ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ മിക്കവരും ഇതൊരു ടഫ് ടോപ്പിക്കാണ്, ആൻസർ കിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. സാധാരണ ബുക്സിലും ബാക്കി വീഡിയോസിലും ഒക്കെ ഇത് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ട് കാണാറുള്ളത്. അപ്പോൾ കുറേ ഇക്വേഷൻസ് വരുമ്പോൾ ഇത് കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ടാങ്ക് ഉണ്ട്, ഇതിനകത്തേക്ക് ഒരു പൈപ്പും ഉണ്ട്. ഇതിനകത്ത് വെള്ളം എന്ത് ചെയ്യുന്നു, ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്യുന്നു. നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഈ പൈപ്പ് ഉപയോഗിച്ച് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ 2 മണിക്കൂർ വേണമെന്ന് വിചാരിച്ചു. 2 hours വേണം. ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര വേണം, 2 മണിക്കൂർ വേണം. അപ്പോൾ 1 മണിക്കൂറിൽ ഈ പൈപ്പ് ഫില്ല് ചെയ്യുന്നത് എത്രയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ 2 ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ മതി. എത്ര, 1/2. അപ്പോൾ ഈ പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് ഫില്ല് ചെയ്യാൻ 2 മണിക്കൂർ വേണം. 1 മണിക്കൂറിൽ ചെയ്യുന്നത് 1/2 ആണ് അല്ലെ. 2 മണിക്കൂർ വേണമെങ്കിൽ പകുതി ആയിരിക്കും 1 മണിക്കൂർ ചെയ്യുക, അപ്പോൾ 1/2. ഇനി ചിലപ്പോൾ ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാൻ 3 മണിക്കൂർ വേണമെന്ന് വിചാരിച്ചോ, അപ്പോൾ 1 മണിക്കൂർ ചെയ്യുന്ന എത്രയായിരിക്കും, 1/3. അപ്പോൾ എത്രയാണോ ടൈം തന്നിട്ടുള്ളത് അത് 1 മണിക്കൂറിൽ ചെയ്യുന്ന വർക്ക്, ആ പൈപ്പ് 1 മണിക്കൂറിൽ ചെയ്യുന്ന വർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ നമ്പറിനെ ഇൻവേർട്ട് ചെയ്താൽ മതി, 1/8 എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക. ഇനി 5 hours ആണെങ്കിൽ എത്രയായിരിക്കും, 1/5 ആയിരിക്കും പൈപ്പ് ചെയ്യുന്ന 1 മണിക്കൂറിലുള്ള വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ പൈപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ 2 മണിക്കൂറും ഇത് 3 മണിക്കൂറും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1/2 ആണ് ഈ പൈപ്പ് ചെയ്യുന്നത്, പ്ലസ് 1/3 ആണ് ഈ പൈപ്പ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എത്രയാണോ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന വർക്ക് കാണാൻ വേണ്ടിട്ട് ആ ടൈമിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് 1/8 എഴുതിയാൽ മതി എന്ന് നോക്കാം. ചിലപ്പോ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട് ഈ ടാങ്കിന്റെ അടിയിൽ ഒരു ലീക്ക് ഉണ്ട്, അപ്പൊ ലീക്ക് ഉണ്ടാവുമ്പോൾ എന്താവും, വെള്ളം പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ വേറൊരു പൈപ്പ് പുറത്തേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും എന്താകും, വെള്ളം പുറത്തേക്ക് പോകും. ഇങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ എപ്പോഴും ഫില്ഡ് ടാങ്ക്, എപ്പോഴും നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന പൈപ്പ് പോസിറ്റീവ് ആയിട്ടും ഒരു ലീക്ക് അല്ലെങ്കിൽ വാട്ടർ റിമൂവ് ചെയ്യുന്ന പൈപ്പ് എന്തായിട്ട് കൊടുക്കണം, നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഫില്ല് ചെയ്യുന്നത് എന്താണ് പോസിറ്റീവ് ആയിട്ടും, വാട്ടർ റിമൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടും എടുക്കണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് 1 എന്താണ്, അവർ ഇൻവേർട്ട് ചെയ്താൽ വർക്കായി, ഫില്ല് ചെയ്യുന്നത് പോസിറ്റീവോ റിമൂവ് ചെയ്യുന്നത് നെഗറ്റീവോ ആയിട്ട് എടുക്കണം. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം, ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയ്ക്കാൻ 15 മണിക്കൂറും മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയ്ക്കാൻ 30 മണിക്കൂറും എടുക്കുന്നുവെങ്കിൽ 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന സമയം. ഒരു ടാങ്ക് ഉണ്ട്, ഒരു പൈപ്പ് വഴി നിറക്കാൻ വേണ്ടിയിട്ട് 15 മണിക്കൂർ, മറ്റൊരു പൈപ്പ് വഴി നിറക്കാൻ വേണ്ടിയിട്ട് എത്ര, 30 മണിക്കൂർ. രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കുന്നു, 2 ടാപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയണമെങ്കിൽ എത്ര സമയം വേണ്ടി വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് 15 മണിക്കൂറല്ലേ എടുക്കുന്നത്, അപ്പോൾ 1 മണിക്കൂറിൽ ചെയ്യുന്നത് കാണുക. ആദ്യത്തെ പൈപ്പ് 15 മണിക്കൂർ എടുക്കുന്നു, അപ്പോൾ 1 മണിക്കൂറിൽ ചെയ്യുന്നത് എന്തായിരിക്കും, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്തു, 1/15. രണ്ടാമത്തെ പൈപ്പ് 30 മണിക്കൂർ എടുക്കുന്നു, 1 മണിക്കൂറിൽ ചെയ്യുന്നത് 1/30. ഇനി എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, ഫില്ല് ചെയ്യുന്നെങ്കിൽ പോസിറ്റീവ്, റിമൂവ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫില്ല് ചെയ്യുന്ന ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, 1/15 + 1/30. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആൻസറായി. 15 ഉം 1/30 ഉം ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാനൊക്കെ നമ്മൾ മാത്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ 15 ഉം 30 ഉം ആയാൽ എത്രയാണ്, LCM 30 ആണ്. 15 ഉം 30 ഉം ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം, അപ്പൊ മുകളിലുള്ള 1 എന്തുകൊണ്ട് ഗുണിക്കണം, 2 കൊണ്ട് ഗുണിക്കണം, പ്ലസ് ഇവിടെ 30 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് 1 അതുപോലെ എഴുതി, 3/30. അതായത് 1 മണിക്കൂറിൽ ചെയ്യുന്നതാണ്, 1 മണിക്കൂറിൽ ചെയ്യുന്നതാണ് 3/30. നമ്മളോട് ചോദിച്ചിട്ടില്ല എന്താണ്, ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. വർക്കിനെ ടൈം ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താൽ മതി. നമ്മളിവിടെ വർക്കിനെ ഈ ടൈമിനെ വർക്കാക്കാൻ എന്ത് ചെയ്തു, ഇൻവേർട്ട് ചെയ്തു അല്ലെ. അപ്പൊ 1 മണിക്കൂറിൽ 2 പൈപ്പും കൂടെ ചെയ്യുന്ന ജോലിയാണ് 3/30. അപ്പൊ 1 മണിക്കൂറിൽ കിട്ടി, ചെയ്യുന്ന വർക്ക് കിട്ടി, അതിന് എത്ര ടൈം ആണെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി,
ഇൻവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ 10 hours എന്ന് ആൻസർ കിട്ടും. 3/30/3 എടുത്താൽ 10 hours എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഒന്നുമില്ല, ജസ്റ്റ് തന്നിട്ടുള്ള മണിക്കൂറിനെ ഇൻവേർട്ട് ചെയ്തെടുത്തു, പിന്നെ ഫില്ല് ചെയ്യുന്നതായതുകൊണ്ട് ആഡ് ചെയ്തു, അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അടുത്ത ചോദ്യം, ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയ്ക്കാൻ 6 മണിക്കൂർ വേണം. ടാങ്കിനടിയിൽ ലീക്ക് കാരണം ടാങ്ക് നിറയ്ക്കാൻ 8 മണിക്കൂർ എടുത്തു എങ്കിൽ ടാങ്കിലെ വെള്ളം മുഴുവൻ ചോർന്നു പോകാൻ എത്ര സമയം എടുക്കും? നേരത്തെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് വേണ്ടുന്നത് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയ്ക്കാൻ 6 മണിക്കൂർ വേണം. അതുകൊണ്ട് 6 മണിക്കൂർ ആകുമ്പോൾ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക, 1/6. ടാങ്കിനടിയിലെ ലീക്ക് കാരണം ടാങ്ക് നിറയ്ക്കാൻ 8 മണിക്കൂർ വേണം. അപ്പൊ 8 എന്ന് പറയുമ്പോൾ 1/8. ടാങ്കിലെ വെള്ളം മുഴുവനായി ചോർന്നു പോകാൻ എത്ര സമയം എടുക്കും? ലീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളം റിമൂവ് ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഫിൽ ദ ടാങ്ക് ആണെങ്കിൽ പ്ലസ്, റിമൂവ് ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, മൈനസ്. അപ്പൊ ഫസ്റ്റ് 1 - 2 വാല്യൂ ആയിരിക്കും. ടാങ്ക് നിറയ്ക്കുന്നത് ഫസ്റ്റ് 1/6, അത് പോസിറ്റീവ് എടുത്തു. ലീക്ക് കാരണം ടാങ്ക് നിറയ്ക്കുന്നത് എന്തെടുത്തു? നെഗറ്റീവ് എടുത്തു. നേരത്തെ ചെയ്ത് അതേ മെത്തേഡ്, പക്ഷെ ലീക്ക് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ, നമ്പേഴ്സ് ഒക്കെ ജസ്റ്റ് 1/8 എഴുതുക, ലീക്ക് ആണോ ഫില്ലാണോ നോക്കുക, പ്ലസും മൈനസും ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 6 ഉം 8 ഉം ആകുമ്പോൾ എൽസിഎം എത്രയാണ്? 6 ഉം 8 ഉം പോകുന്ന അടുത്തുള്ള നമ്പർ 24. 24 6 പോകും 8 പോകും അല്ലെ. 6 - 24 ആവണമെങ്കിൽ എത്ര വേണം? 4 - 6 ആണ് 24. -8 - 24 ആകണമെങ്കിൽ 3 - 3 = 24. അപ്പൊ 4 - 1 - 3 പോയാൽ എത്രയാണ്? 1 - 1/24. അതായത് 1 hour ചെയ്യുന്നത്, ഇത് 1 hour ചെയ്യുന്ന ജോലിയാണ്, ഇത് ഇത് 1 hour ചെയ്യുന്നത്. അപ്പൊ രണ്ട് വാല്യൂ കൂടെ ഒരുമിച്ച് ആവുമ്പോൾ 1 hour ചെയ്യുന്ന ജോലി കിട്ടി. അപ്പൊ ടോട്ടൽ എത്ര സമയം എടുക്കുന്ന കാണാൻ എന്താ വേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക. 24/1, 1/24 എന്നുള്ളത് 24/1 ആവും. 24/1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 24 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ വെള്ളം ചോർന്നു പോകാൻ എത്ര സമയം എടുക്കും? 24 മണിക്കൂർ സമയം എടുക്കും. വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ജസ്റ്റ് വാല്യൂസ് 1/8 എഴുതുക, അപ്പോൾ 1 hour കിട്ടും. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക, അത് സോൾവ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, പൈപ്പ് 1, പൈപ്പ് 2, പൈപ്പ് 3 എന്നിവ തുറന്നാൽ ടാങ്ക് നിറയ്ക്കാൻ വേണ്ട സമയം യഥാക്രമം 4 മണിക്കൂർ, 5 മണിക്കൂർ, 10 മണിക്കൂർ വീതമാണ് എങ്കിൽ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 പൈപ്പായിരുന്നു, ഇവിടെ 3 പൈപ്പാണ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ X, Y, Z ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് ചിലപ്പോൾ ബൈഹാർട്ട് ആയിട്ടില്ലെങ്കിൽ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാം. ഫസ്റ്റ് പൈപ്പ് 4 മണിക്കൂർ, സെക്കൻഡ് 5, തേർഡ് 10. അപ്പോൾ 1 മണിക്കൂറിൽ ചെയ്യുന്ന കാണാം, 1/4, 1/5, 1/10. ഓക്കെ, എല്ലാം ടാങ്ക് നിറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. ഫിൽ ദ ടാങ്ക് തന്നെയാണ്, റിമൂവ് ചെയ്യുന്നില്ല വെള്ളം, ലീക്ക് ഒന്നുമില്ല. അപ്പോൾ എല്ലാം തന്നെയാണ്, പ്ലസ് തന്നെയാണ്, നമ്മുടെ ആൻസർ ആയി. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 4, 5, 10 ഈ ഭിന്നസംഖ്യ ആഡ് ചെയ്യുന്നൊന്നും അറിയില്ലെങ്കിൽ അതൊക്കെ എന്തായാലും പഠിക്കണം കേട്ടോ. എന്തായാലും മിക്ക ക്വസ്റ്റ്യൻസിലും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്സ് ഒക്കെ വരും. അപ്പൊ നമ്മൾ എൽസിഎം കാണേണ്ട മെത്തേഡും ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എൽസിഎം കാണേണ്ട വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഭിന്നസംഖ്യ ആഡ് ചെയ്യുന്നത് നമ്മൾ മാത്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇങ്ങനെയുള്ള മാത്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 4, 5, 10 ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരണം എന്താണ് എൽസിഎം എന്നുള്ളത്. അപ്പൊ 4, 5, 10 കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 20 അല്ലേ. 20 10 പോകും, 5 പോകും, 4 പോകും. അപ്പൊ ഡിനോമിനേറ്റർ എന്താക്കി എടുത്തു? 20 ആക്കി എടുത്തു. 4 20 ആയി. 4 20 ആവണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ മുകളിലുള്ള 1 എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 5 20 ആവണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1 - 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 20 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മുകളിലെ 1 - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 + 4 - 9, 9 + 2 - 11. അപ്പൊ 11/20 ആയിരിക്കും ആൻസർ. ഇനി നോക്കുക, 11/20 ആയിരിക്കും ആൻസർ. എന്ത്? 1 hour ഫിൽ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അതിനെ ഇൻവേർട്ട് ചെയ്യും. എത്ര സമയം എടുക്കുന്ന കാണാൻ വേണ്ടി എന്ത് ചെയ്യും? ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 20/11 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻസ് നോക്കുക, 1 9/11, 2 9/11, 1 4/11. അങ്ങനെ ഒരു മിശ്ര ഭിന്നായിട്ടാണ്
ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇവിടെ 20/11 ഉള്ളതിനെ എന്ത് ചെയ്യണം, നമ്മള് ആ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇങ്ങനെ മാറ്റുന്നത് നമ്മൾ മാത്സ് ബേസിക് മാത്സ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. 20/11 അല്ലേ, 20/11 ഒരു പ്രാവശ്യം, 11/11, 20/11 പോയാൽ 9. അപ്പോ ഫസ്റ്റ് മുകളിലുള്ളത് 1, പിന്നെ താഴെയുള്ളത് 9/, ഇതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് അങ്ങനെ തന്നെ എഴുതുക. ഇങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യയെ മിശ്ര ഭിന്നാക്കി എഴുതുന്നത്. എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മുടെ ഹരണഫലം എത്രയാണ് ഉത്തരം 1, പിന്നെ ശിഷ്ടം 9/, നമ്മൾ എത്ര കൊണ്ടാണോ ഹരിച്ചത് അത്. അപ്പൊ 1/9/11 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ രണ്ടെണ്ണം ഉള്ള പോലെ തന്നെയാണ്, ആഡ് ചെയ്യണോ സെപ്പറേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് എൽസിഎം കണ്ടു, ആൻസർ കണ്ടു, കിട്ടിയ ആൻസറിനെ ഇൻവേർട്ട് ചെയ്തിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്ട്ലി മാർക്ക് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്താലാണ് ടോട്ടൽ നമ്മൾ എടുക്കുന്ന സമയം കിട്ടുക. അപ്പൊ ഇൻവേർട്ട് ചെയ്തു അതിനെ ഇങ്ങനെയുള്ള മിശ്ര ഭിന്നാക്കിയിട്ട് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിന്റെ 5/6 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറച്ചു. ആ ടാങ്കിന്റെ ബാക്കി ഭാഗം നിറക്കണമെങ്കിൽ എത്ര സമയം കൂടുതൽ വേണം? അപ്പൊ നോക്കുക, 5/6 ഭാഗമാണ് നമ്മളിപ്പോ നിറച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം എത്രയായിരിക്കും? നമ്മളൊരു കംപ്ലീറ്റ് ഭാഗം, മുഴുവൻ ടാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. മുഴുവൻ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1, കംപ്ലീറ്റ് വാല്യൂ. അപ്പൊ അതില് 5/6 ഭാഗം ഓൾറെഡി നിറച്ചു, അപ്പൊ ബാക്കി എത്രയുണ്ടെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 നിന്നും 5/6 കുറക്കുക. ബാക്കി എത്ര ഭാഗം നിറക്കണം എന്ന് കാണാൻ വേണ്ടിയിട്ട് 5/6 ഭാഗം നിറച്ചു, 1 നിന്നും ആ വാല്യൂ കുറക്കുക. ഇതെങ്ങനെ കുറക്കുന്നത്? നമ്മൾ ബേസിക് മാത്സിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 6 ഇങ്ങോട്ട് വരും, അപ്പൊ 6/6 - 5/6. ഒരു സാധാരണ സംഖ്യയും ഒരു ഭിന്നസംഖ്യയും കുറക്കുന്നൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 1 × 6 = 6 - 5/6. 6 ഉം 5 പോയത്തിനാണ് 1/6. അപ്പൊ ബാക്കി എത്ര ഭാഗം നിറക്കാനുണ്ട്? 1/6 ഭാഗം നിറക്കാനുണ്ട്. 5/6 ഭാഗം ഓൾറെഡി നിറച്ചു, ബാക്കി നിറക്കേണ്ട ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 1 നിന്നും ആ വാല്യൂ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/6 ഭാഗം. ഇനി നോക്കാം, 5/6 ഭാഗം 1 മിനിറ്റ് കൊണ്ടാണ് നിറച്ചത് അല്ലേ. 5/6 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറച്ചു. അപ്പൊ ഇതില് ഒരു ഭാഗം എത്ര കൊണ്ട് നിറച്ചിട്ടുണ്ടാവും? 5/6 ഭാഗം 1 മിനിറ്റ് കൊണ്ടാണ്. ഇത് ഒരു ഭാഗം ആക്കണമെങ്കിൽ 1 × ഇത് ഇങ്ങോട്ട് പോയി, അപ്പൊ 6/5 ആകും. അപ്പൊ 6/5 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. നമ്മൾ പെർസെന്റേജിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ 75% 10 ആണെങ്കിൽ 1% എന്ന് പറയുമ്പോൾ ഇത് താഴേക്ക് പോകും അല്ലെ, 10/75 ആകും. അതുപോലെയാണ് ഇവിടെയും, 5/6 ഭാഗം 1 മിനിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഭാഗം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ ഇപ്പുറത്തേക്ക് പോകും, ഈ സൈഡിലേക്ക് പോയാൽ എത്രയാകും? തിരിച്ചിടും. അപ്പൊ 6/5 ആകും. അപ്പൊ 6/5 മിനിറ്റ്, ഒരു ഭാഗം നിറക്കണമെങ്കിൽ 6/5 മിനിറ്റ്, ഒരു ഭാഗം 6/5 മിനിറ്റിൽ നിറയും. പക്ഷെ നമുക്ക് ബാക്കി എത്ര ഭാഗം നിറക്കാനുണ്ട്? ഇത്രേ 1/6 ഭാഗം ഇനി നിറക്കാനുണ്ട്. അപ്പൊ 1/6 ഭാഗം നിറക്കണമെങ്കിൽ ഒരു ഭാഗത്തിൻ്റെത് 1/6, 6ഉം 6ഉം ക്യാൻസലായി, ബാക്കി 1/5 മിനിറ്റ് എന്ന് ആൻസർ വരും. ഓപ്ഷൻസ് നോക്കുക, 10 സെക്കൻഡ്, 12 സെക്കൻഡ്, 9 സെക്കൻഡ്, 16 സെക്കൻഡ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഓപ്ഷൻ തന്നിട്ടുള്ളത് സെക്കൻഡിലാണ്, നമുക്കിവിടെ കിട്ടിയത് മിനിറ്റിന്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടിട്ട് എന്ത് വേണം? നമ്മൾ യൂണിറ്റ് കൺവേർഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാകും. 60 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 5/60 = 12 പ്രാവശ്യം പോകും. അപ്പൊ 12 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകൂടെ പറയാം എന്താ ചെയ്തതെന്നേ, 5/6 ഭാഗം ഓൾറെഡി നിറച്ചിട്ടുണ്ട്, ബാക്കി എത്ര ഭാഗം നിറക്കണമെന്നാണ് എന്ത് ചെയ്തു? 1 നിന്നും ആ വാല്യൂ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ബാക്കി 1/6 ഭാഗം നിറക്കാനുണ്ട്, ബാക്കി ഉണ്ട് എന്ന് മനസ്സിലായി. 5/6 ഭാഗം 1 മിനിറ്റിലാണ് നിറച്ചത്. അപ്പൊ അതിൽ ഒരു ഭാഗം നിറക്കണമെങ്കിൽ എത്ര വേണം? ഈ വാല്യൂ ഈ സൈഡിലേക്ക് പോയ 6/5 മിനിറ്റ്. അപ്പൊ ഒരു ഭാഗം നിറക്കണമെങ്കിൽ 6/5 മിനിറ്റ് വേണം. നമുക്ക് എത്ര ഭാഗം നിറക്കണം? 1/6 ഭാഗം നിറക്കണം. അപ്പൊ 1/6 ഭാഗം നിറക്കാൻ 6/5 × എത്ര നിറക്കണോ 1/6 ചെയ്തു. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ 1/5 മിനിറ്റ് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് സെക്കൻഡിലായതുകൊണ്ട് എന്ത് ചെയ്തു? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി 12 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം, പൈപ്പ് 1, പൈപ്പ് 2 എന്നിവ തുറന്നാൽ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടുന്ന സമയം യഥാക്രമം 10 മിനിറ്റ് - 30 മിനിറ്റ് ആണ്. പൈപ്പ് 3 തുറന്നാൽ ടാങ്ക് കാലിയാക്കാൻ 20 മിനിറ്റ് വേണം.
മൂന്ന് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ടാങ്ക് ഉണ്ട്, രണ്ട് പൈപ്പ്സ് ഉണ്ട് മുകളിൽ, ഇത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്, ഒന്നും രണ്ടും. ഇനി വേറൊരു പൈപ്പ് ഉണ്ട്, പൈപ്പ് മൂന്ന്, ഇതെന്ത് ചെയ്യുന്നു? വെള്ളം പുറത്തേക്ക് കളിയാണ് ചെയ്യുന്നത് അല്ലേ. ടാങ്ക് കാലിയാവും, അപ്പോൾ ഇത് പൈപ്പ് മൂന്ന് കാലിയാക്കുന്നത്, വണ്ണും ടൂ എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റത്തത് 10 മിനിറ്റ്, 30 മിനിറ്റ്, 1, 2, 3 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ ചെയ്യുന്ന എന്തായിരിക്കും? 1/10. ഇതൊരു മിനിറ്റ് ചെയ്യുന്നത് 1/30. ഇതൊരു മിനിറ്റ് ചെയ്യുന്നത് 1/20. വണ്ണും ടൂ എന്താണ്? ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്, പോസിറ്റീവ്. തേർഡ് പൈപ്പ് എന്താണ് ചെയ്യുന്നത്? റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പം നെഗറ്റീവ്. ഓക്കെ, നമ്മുടെ ആൻസർ ആയി, ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 10, 30, 20 ഈ മൂന്ന് നമ്പേഴ്സ് നോക്കിയാൽ മനസ്സിലാവും, ഈ മൂന്ന് നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 60 ആണ്. 10 60 ആവണമെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ മുകളിലും 6 കൊണ്ട് ഗുണിച്ചു. 30 60 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ മുകളിലും 2 കൊണ്ട് ഗുണിച്ചു. 20 - ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. 20 60 ആവണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ മുകളിലും 3 കൊണ്ട് ഗുണിച്ചു. 6 - 2 - 8 എട്ടിൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 5. 5/60 എന്ന് കിട്ടി. അപ്പോൾ ഒരു മിനിറ്റിൽ ചെയ്യുന്നതാണ് 5/60 വർക്ക്. അപ്പോൾ ടോട്ടൽ എത്ര സമയം എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക. 60/5. 60/5 എത്രയാണ്? 12 മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ആദ്യം ചെയ്ത പോലെ തന്നെയാണ്, ജസ്റ്റ് ഇവിടെ ലീക്ക് കാരണം മൈനസ് വരുന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ സോൾവ് ചെയ്യുമ്പോൾ തെറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ കിട്ടിയിട്ട് ജസ്റ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒക്കെ തെറ്റി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈപ്പ് എം കൊമ പൈപ്പ് എൻ എന്നിവയ്ക്ക് ഒരു ടാങ്ക് നിറയ്ക്കാൻ യഥാക്രമം 22.5 മിനിറ്റ് കൊമ 15 മിനിറ്റ് വേണം. രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്ന് കുറച്ച് സമയത്തിന് ശേഷം പൈപ്പ് എൻ അടച്ചു. ടാങ്ക് 18 മിനിറ്റ് കൊണ്ട് നിറയുമെങ്കിൽ എത്ര സമയത്തിന് ശേഷം പൈപ്പ് എൻ അടയ്ക്കണം? എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് പൈപ്പ് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിച്ചോ. ഇത് എംപ്റ്റി ആണ്, ഇത് ഫുൾ ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ടാങ്ക് എംപ്റ്റി ആണ്, കുറച്ച് സമയം എമ്മും എന്നും ഓൺ ആക്കി. ഓക്കെ, അതിനുശേഷം ഒരു പെർട്ടിക്കുലർ സമയത്ത് എന്ത് ചെയ്തു? എന്ന് അടച്ചു, ബാക്കി എമ്മ് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ. ഓക്കെ, ആദ്യം എമ്മോ എന്നും ഓൺ ആണ്, കുറച്ച് സമയത്തിന് ശേഷം എന്നില്ല, എമ്മ് മാത്രം ഓൺ ആണ്. ആകെ ഇതിന് വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 18 മിനിറ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നോക്കാം, എമ്മ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടല്ലോ, ടോട്ടൽ ടൈം വന്നിട്ടുണ്ട്. ഈ 18 മിനിറ്റും ആരുണ്ട്? എമ്മ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എമ്മ് ഒരു മിനിറ്റിൽ ചെയ്യുന്നത് നമുക്കറിയാം, സോറി, എമ്മ് ടാങ്ക് നിറയ്ക്കാൻ 22.5 മിനിറ്റാണ് വേണ്ടത്. എമ്മിന്റെ കാര്യമാണ് പറയുന്നേ, 22.5 മിനിറ്റ്. അപ്പോൾ ഒരു മിനിറ്റിൽ ചെയ്യുന്ന വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? എം ഒരു മിനിറ്റിൽ ചെയ്യുന്നത് 1/22.5. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടുന്ന സമയം 22.5 മിനിറ്റ്, ഒരു മിനിറ്റിൽ ചെയ്യുന്നത് 1/22.5. അങ്ങനെ എത്ര മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്? 18 മിനിറ്റും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? എം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു മിനിറ്റില് 1/22.5, അപ്പൊ 18 മിനിറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 18 മിനിറ്റിൽ എത്രയായിരിക്കും? ഇൻറ്റു 18 ചെയ്താൽ മതി, 18/22.5 ആണ് എം മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ചെയ്തത്? 22.5 മിനിറ്റ് ആണ് ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്നത്. ഒരു മിനിറ്റിൽ അപ്പോൾ ഇൻവേർട്ട് ചെയ്യുക, 1/22.5. അപ്പൊ ഒരു മിനിറ്റിലുള്ളത് കിട്ടി. എം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, 18 മിനിറ്റും വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിന് 18 കൊണ്ട് ഗുണിച്ചപ്പോൾ എമ്മിന്റെ ഫുൾ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 18/22.5. അപ്പോൾ എമ്മിന്റെ വർക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എന്നിന്റെ വർക്ക് കാണണം. എമ്മിന്റെ ടോട്ടൽ കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. അതിൽ നിന്നും ഈ എമ്മ് ചെയ്യുന്ന വർക്ക് കുറച്ചാൽ നമുക്ക് എന്ന് ചെയ്യുന്ന വർക്ക് കിട്ടുമല്ലോ. ടോട്ടൽ വർക്ക് 1 ആയിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കാറ്. അപ്പൊ എമ്മിന്റെ വർക്ക് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ എന്നിന്റെ വർക്ക് കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ വർക്കൊന്നും എം ചെയ്യുന്ന വർക്ക് നമ്മൾ കുറക്കുന്നു. 1 × 22.5, 22.5 - 18/22.5. 22.5 നിന്ന് 18 പോയാൽ 4.5/22.5. ഇതാണ് ആര് ചെയ്യേണ്ടത്?
എണ്ണ ചെയ്യേണ്ട വർക്ക്. ഇനി നോക്കുക, എണ്ണിന് പൈപ്പ് ടാങ്ക് നിറയ്ക്കണമെങ്കിൽ 15 മിനിറ്റ് വേണം അല്ലെ, എണ്ണിന് 15 മിനിറ്റ് വേണം. അപ്പൊ 1 മിനിറ്റിൽ എത്ര നടക്കും? 1/50. 1 മിനിറ്റിൽ നടക്കുന്നത് 1/50. 1 മിനിറ്റിൽ 1/15 നടക്കും. അപ്പൊ ടോട്ടൽ ചെയ്യേണ്ടത് 4.5/22.5 വർക്ക് ആണ്. 1 മിനിറ്റിൽ ഇത്ര നടക്കും. അപ്പോ എത്രയോ മിനിറ്റിലാണ് ഇത്ര നടക്കേണ്ടത്. ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് നടക്കുന്നതെന്ന് വിചാരിച്ചാൽ എണ്ണിന്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റില്ലേ. ടോട്ടൽ നടക്കേണ്ടത് ഇതാണ്. അപ്പൊ ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് എണ്ണ നടക്കുന്നത് എന്ന് കണ്ടാൽ എണ്ണ എത്ര സമയം വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1 മിനിറ്റിൽ 1/15, എത്രയോ മിനിറ്റ്. അതറിയാത്തോണ്ട് നമുക്ക് എക്സ് മിനിറ്റ് എന്ന് എടുക്കാം. അപ്പൊ എക്സ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/15 × x. ഇത് ഇങ്ങോട്ട് പോയാൽ എക്സ്. അപ്പോ x/15. അപ്പോ x/15 മിനിറ്റിലാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. x/15 മിനിറ്റില് 4.5/22.5 വർക്ക് ചെയ്യുന്നു. അപ്പോ x/15 മിനിറ്റില് ഇത്രയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് എക്സ് കണ്ടാ പോരെ. x = 4.5/22.5 ഇവിടെ ഉണ്ട്. 4.5/22.5/15 ഈ സൈഡിലേക്ക് പോയാൽ × 15 ആകും. × 15. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുക. 15 സ്ക്വയർ ആണ് 22.5 അല്ലേ. അപ്പൊ 15 × 22.5 1.5 times പോകും. അപ്പൊ 15 × 225 15 times പോകും. ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി എന്താണ് വന്നത്? 4.5/1.5 എത്രയാണ്? 4.5/1.5 3 1.5 കൂട്ടിയതാണ് 4.5. അപ്പൊ 4.5/1.5 എത്ര കിട്ടും? 3 മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്, കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. നോക്കുക, ജസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് എന്താണ് സംഭവം എന്ന് നോക്കി. എമ്മും എന്നും ആദ്യം വർക്ക് ചെയ്യുന്നു, പിന്നെ എന്നെ ഓഫ് ചെയ്യുന്നു, എമ്മു മാത്രം വർക്ക് ചെയ്യുന്നു. അപ്പൊ ഫുൾ ടൈം ആര് വർക്ക് ചെയ്യുന്നുണ്ട്? 18 മിനിറ്റും എമ്മു വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ കുറച്ച് സമയം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോ എമ്മിന് നടക്കാൻ 22.5 മിനിറ്റ് വേണം. അപ്പൊ 1 മിനിറ്റിൽ നടക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. 1 മിനിറ്റിൽ ഇത്രയാണെങ്കിൽ ടോട്ടൽ 18 മിനിറ്റ് എമ്മു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. 18 മിനിറ്റിൽ ഇത്രയും വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പോ എമ്മിന്റെ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ഒന്നാണ് ഫുൾ വർക്ക് ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അപ്പൊ എമ്മിന്റെ വർക്ക് കിട്ടി. അതിൽ എന്നിന്റെ വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 നിന്ന് എമ്മിന്റെ വർക്ക് മൈനസ് ചെയ്തു. അപ്പൊ എത്ര നമുക്ക് കിട്ടി? എന്നിന്റെ വർക്ക് ഇത്രന്ന് കിട്ടി. അപ്പൊ എന്നിന്റെ വർക്ക് കിട്ടി നമുക്ക്. ഇത്രയും വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച നമ്മുടെ ആൻസർ ആയി. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? 1 മിനിറ്റില് 1/15 ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയോ മിനിറ്റ്, അത് നമുക്ക് അറിയില്ല. എക്സ് മിനിറ്റ് എടുക്കാം. എക്സ് മിനിറ്റിൽ x/15 ചെയ്യും. അപ്പൊ x/15 മിനിറ്റിൽ ചെയ്യുന്ന വർക്കാണ് എന്ത്? ഈ എന്ന് ചെയ്യുന്ന ടോട്ടൽ വർക്ക്. അത് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ ആയി. അപ്പൊ നമ്മൾ ഇന്ന് പൈപ്പും ടാങ്കും എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ ഒന്നും തന്നെ ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കണ്ടു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.